ഗാർഡിയോള എന്ന ക്രൊയേഷ്യൻ ഡിഫൻഡറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര ടൂർണമെന്റ് തന്നെയാണ്. കെവിൻ ഡിബ്രോയിന്റെ ബെൽജിയത്തെയും നെയ്മറിന്റെ ബ്രസീലിനെയും എല്ലാം പിടിച്ചുകെട്ടിയത് 21-കാരനായിരുന്നു. വേൾഡ് കപ്പിന്റെ 5 മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ലോകകപ്പ് കണ്ട ഏറ്റവും മികച്ച ഡിഫൻഡറും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും മൂല്യമുള്ള പ്രതിരോധ ഭടനും ഈ പ്രൈം ഗാർഡിയോൾ തന്നെയായിരുന്നു. പക്ഷെ എന്ത് പറയാൻ, നിർഭാഗ്യവശാൽ തന്റെ 6-ാം മത്സരത്തിൽ ഗാർഡിയോളക്ക് നേരിടാനുള്ളത് തന്റെ അവസാന കാലത്തും പ്രൈമിൽ നിൽക്കുന്ന ഒരു 35-കാരനെയായിരുന്നു. പല യൂറോപ്യൻ യുവത്വത്തിന്റെ തുടിപ്പിനെ ഒതുക്കി നിർത്തിയ ഗാർഡിയോളിനെ പക്ഷേ ആ 35-കാരനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഒരു പിടിയും തരാതെ ആ മജീഷ്യന്റെ കഥ ന്യൂജൻ പ്രതിരോധത്തിന്റെയും ഉറക്കം കെടുത്തിയും മുന്നോട്ടു പോകുന്നു. മിഡ്ഫീൽഡിന്റെ താളവും മീണവും പകർന്ന് കളിമെനഞ്ഞിരുന്ന ലെസൽസോയെ പരിക്ക് കാരണം ഈ ലോകകപ്പിന് നഷ്ടമായപ്പോഴും മെസ്സി കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത മിടുക്കനായ മാർട്ടിനസ് ഫോം കണ്ടെത്താതെ അലയുമ്പോഴും കൃത്യമായ റീപ്ലേസ്മെന്റുകൾ ടീമിൽ കൊണ്ടുവന്ന ലയണൽ സ്കലോനി തന്നെയാണ് ഈ ടീമിന്റെ ഹൃദയം. ആ ഹൃദയത്തുടിപ്പ് പോലും മുഖഭാവങ്ങളിൽ വ്യക്തമാക്കാതെ സൈഡ് സീറ്റിൽ വികാരങ്ങളില്ലാതെ നിൽക്കുന്ന അയാളുടെ ലക്ഷ്യം എന്തോ വലുതാണ്. അദ്ദേഹത്തിന്റെ ആ വലിയ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു എൻസോ ഫെർണാണ്ടസ്. യൂറോപ്യൻ വമ്പന്മാർ സ്വന്തമാക്കാൻ തിടുക്കം കൂട്ടുന്നുവെന്ന് റൂമറുകൾ പരക്കുന്നു. ഓരോ മത്സരം കഴിയുന്തോറും എൻസോ തന്റെ പ്രതിഭ കൂട്ടുന്നു. ക്രൊയേഷ്യക്കെതിരെ ആ പെനാൾട്ടിയിലേക്ക് എത്തിച്ച ആൽവാറസിന് കൊടുത്ത ആ പാസിൽ അയാളുടെ പ്രതിഭയെ നിങ്ങൾ കളക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഒരു പയ്യനോട് ചോദിക്കുന്നു, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? മറിച്ചൊന്നും ചിന്തിക്കാതെ അവൻ പറയുന്നു, എനിക്ക് വേൾഡ് കപ്പ് കളിക്കണം. നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് അർജന്റീനയിലെ സെൻട്രൽ ഫോർവേഡിലെ ഫസ്റ്റ് ഓപ്ഷനെ കുറിച്ചാണ്. 10 വർഷം മുമ്പ് നിങ്ങൾ എന്റെ ഐഡളാണ്, ഒരു സെൽഫി തരുമോ എന്ന് മെസ്സിയോട് ചോദിച്ച ആ പയ്യൻ ഇന്ന് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ മെസ്സി കൊടുത്ത അസിസ്റ്റിൽ നിന്ന് ഗോൾ സ്കോർ ചെയ്യുന്നു. 3-0 ക്രൊയേഷ്യയോട് ജയിച്ച ആ മത്സരത്തിൽ 39-ാം മിനിറ്റിനും 69-ാം മിനിറ്റിനും നേരെ അവന്റെ പേരുമുണ്ടായിരുന്നു, ജൂലിയൻ ആൽവാരസ്. നിങ്ങളെ ഈ ടീം നിരാശരാക്കില്ല, നിങ്ങളെ ഈ ടീം നിരാശരാക്കില്ല. ഇതാരുടെ വാക്കാണെന്നും ഇതെപ്പോഴാണയാൾ പറഞ്ഞതെന്നും ആ ടീമിൽ പിന്നീട് എന്താണയാൾ ചെയ്തതെന്നും ഒത്തിരി വിശദീകരിച്ച് ഞാൻ പറയേണ്ടതായി തോന്നുന്നില്ല. കാരണം ഇന്ന് ഗ്ലോബൽ മൊത്തം സംസാരിക്കുന്നത് ആ വാക്കിൻ്റെ ഉടയോനെക്കുറിച്ചാണ്, ആ ഇടം കാലിനെക്കുറിച്ചാണ്. മെസ്സിയെ ഞങ്ങൾ ഭയക്കുന്നില്ല, മെസ്സിയെ ഞങ്ങൾ തടയും, മെസ്സിയെ ഞങ്ങൾ പൂട്ടും. സമകാലിക ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ വെറും വാക്കുകളാണിത്. അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് അയാൾ അതിനനുവദിക്കുന്നില്ല എന്നതായിരിക്കും. 2012 വെയിൻ റോണി ട്വിറ്ററിൽ മെസ്സിയെ കുറിച്ചൊരു ട്വീറ്റ് ഇടുന്നു. അതിങ്ങനെയായിരുന്നു, മെസ്സി ഈസ് എ ജോക്ക് ഫോർ മീ ദ ബെസ്റ്റ് എവർ. ഇന്ന് 2022, കാലം മാറി, ലോകം മാറി. അന്ന് യുണൈറ്റഡിന്റെ മെയിൻ താരമായ വെയിൻ റോണി ഇന്ന് ചാനലിൽ ലോകകപ്പ് വിലയിരുത്തുന്നു. ഇന്നലെ അർജന്റീന വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിന് ശേഷം റോണി വീണ്ടും കുറിച്ചു, നത്തിങ് ഹാസ് ചേഞ്ച്ഡ്, യാ ഹി റിമൈൻഡ് ദ സെയിം. 3-ാം ഗോളിന് ഗാർഡിയോളയെ മറികടന്ന ആൽവാറസിന് മെസ്സി അവസരമൊരുക്കിയപ്പോൾ പീറ്റർ ഡ്യൂറിയും പറഞ്ഞു, ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് ഗാർഡിയോൾ. എന്നാൽ അറ്റ് ദാറ്റ് മൊമെന്റ് വെൻ ഹി മീറ്റ് ദ മാജിക് മാൻ, വെൽ വി നോ വു ദ ബോസ് ഈസ്. സംഭവം വളരെ സിമ്പിളാണ്. ബോൾ റിസീവ് ചെയ്ത് ബോക്സിനെ ലക്ഷ്യമിട്ട് മെസ്സിയുടെ ഒരു സ്ട്രേറ്റ് റൺ. ഒരു പിടിയും തരാതെ മുന്നിലേക്ക് ഒഴുകുന്ന മെസ്സിയെ തടയാൻ ഗാർഡിയോള മടിക്കുന്നു. പന്തുമായി അയാൾ മുന്നോട്ട്, ബോക്സിനടുത്തെത്തിയപ്പോൾ റൺ അവിടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു. ഒരു നിമിഷം ഗാർഡിയോളയൊന്ന് ആശ്വസിച്ചു. പിന്നീട് പ്രശസ്തമായ ബോഡി ഫെയിൻറ്റിങ്ങിലൂടെ ഗാർഡിയോളയെ വീണ്ടും മെസ്സി വഞ്ചിക്കപ്പെടുത്തുന്നു. പിന്നീട് ഗാർഡിയോളിന്റെ 2 കാലുകൾക്കിടയിലൂടെ അൽവാരസിന് ഗോളവസരം ഒരുക്കുന്നതോടെ ഗാർഡിയോൾ വധം മെസ്സി അവിടെ നടപ്പാക്കുന്നു. തടയുമെന്ന് പറഞ്ഞവരെല്ലാം ഒടുവിൽ കൈകൊടുത്തു പിരിയുന്നു. ലിയണൽ മെസ്സി എന്ന ഇതിഹാസ നായകന് ലോകകപ്പിലേക്കുള്ള ദൂരം ഇനി വെറും 90 മിനിറ്റ് മാത്രം.